السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحلل لقدت من لساني يفقه قولي كير آدرني رايا സഹോദരിമാരെ നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു സുബെഹാനുഹൂവ ത ആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ് അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ഖുർആാനെ സംബന്ധിച്ചാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിലൂടെ വിശുദ്ധ കുർഹാനും ചിന്തയും എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കുവാനുള്ളത് വിശുദ്ധ കുർഹാൻ കേൾക്കണമെന്നും പാരായണം ചെയ്യണമെന്നും അത് പഠിക്കണമെന്നും അത് മനഃപ്പാഠമാക്കണമെന്നും ഒക്കെ നമുക്കറിയാം അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആാനിനെ സംബന്ധിച്ച് ചിന്തിക്കുക എന്നുള്ളത് അള്ളാഹു സുബെഹാനഹുവാല അവതരിപ്പിച്ച വിശുദ്ധ ഗ്രന്ഥത്തെപ്പറ്റി ചിന്തിക്കുകയും അതിലെ ആയത്തുകളെ സംബന്ധിച്ച് ഉറ്റാലോചിക്കുകയും ചെയ്യേണ്ട ബാധ്യത നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബഹാനഹു വഅാല വിശുദ്ധ ഖുർആാൻ അവതരിപ്പിച്ചതിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നു തന്നെ അതിനെപ്പറ്റി ഉറ്റാലോചിക്കുക എന്നുള്ളതാണ് ഖുർആാനിലെ മുപ്പത്തി എട്ടാം അദ്ധ്യായം സൂറത്തു സോദിൻ്റെ ഇരുപത്തിയൊമ്പതാമത്തെ വചനത്തിലൂടെ അള്ളാഹു തഹാല പറയുന്നത് കിതാബുൻ അൻസല്ലാഹു ഇലൈക്ക മുബാറക്കുൻ ലി യദ്ദബ്ബറു ആയാ തിഹി വലിയ തെതക്കറ ഉരു അൽബാബ് എന്ന വിഷയമാണ് അഥവാ പ്രവാചകരെ താങ്കൾക്ക് നാം അനുഗ്രഹീതമായ അനുഗ്രഹസമ്പൂർണമായ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നു ലിയബ്ബറു ആയാതിഹി തിഹി അതിൻ്റെ ആയത്തുകളെ സംബന്ധിച്ച് അതിൻ്റെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് അവർ ഉറ്റാലോചിക്കുവാൻ വേണ്ടിയിട്ടും വലിയ തിതക്കറ ഉരു അൽബാബ് ബുദ്ധിയുള്ള ആളുകൾ കൃത്യമായി അവയെപ്പറ്റി ചിന്തിക്കുവാൻ വേണ്ടിയിട്ടുമാണ് നാം അത് അവതരിപ്പിച്ചത് എന്നാണ് അള്ളാഹുത്ത ആല ഈ ഗ്രന്ഥം ഇറക്കിയത് തന്നെ അതിൻ്റെ വചനങ്ങളെപ്പറ്റി അതിലെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി ചിന്തിക്കുവാൻ വേണ്ടിയും ഉറ്റാലോചിക്കുവാൻ വേണ്ടിയിട്ടുമാണ് എന്ന് കൃത്യമായി വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ഖുർആാനിൻ്റെ പതിനാറാം അധ്യായത്തിലെ നാൽപ്പത്തി നാലാമത്തെ വചനത്തിലൂടെ അള്ളാഹു തഅാല പറയുന്നത് പ്രവാചകരെ താങ്കൾക്ക് നാം ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നു ഈ ഉദ്ബോധനം താങ്കൾക്ക് അവതരിപ്പിച്ചിരിക്കുന്നു ലി തുബ്യലി താങ്കൾ ഇത് ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഖുർആൻ താങ്കൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാനുസിലഇലഹിം അവർക്കിറങ്ങിയ വചനങ്ങൾ വല അല്ലൂൻ അവർ ഉറ്റാലോചിക്കുവാനും വേണ്ടിയിട്ട് എന്നാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഖുർആൻ ചിന്തിക്കുവാൻ കൂടി അവതീർണമായ ഗ്രന്ഥമാണി എന്ന് നമ്മൾ മനസ്സിലാക്കണം അഫലായത്തൂൻ അൽ ഖുർആാൻ അവരെന്താണ് ഖുർആാനിനെ സംബന്ധിച്ച് ചിന്തിക്കാത്തത് അം അല അലാബിൻ അവർ അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടുകളിട്ട് വച്ചിരിക്കുകയാണോ എന്ന് ഖുർആനിൻ്റെ നാൽപ്പത്തി ഏഴാം അധ്യായത്തിലെ ഇരുപത്തിനാലാമത്തെ വചനത്തിലൂടെ അള്ളാഹുആാല ചോദിക്കുകയാണ് അവരെന്താണ് ഖുർആാനിനെ പറ്റി ഉറ്റാലോചിക്കാത്തത് അത് അല്ലാഹുവിൽ നിന്നല്ലായിരുന്നെങ്കിൽ അവർക്കതിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാമായിരുന്നു എന്ന് സുഹത്തുനിസ്സായി എൺപത്തിരണ്ടാമത്തെ വചനത്തിലൂടെയും അള്ളാഹുത്ത ആല പറയുന്നുണ്ട് വൈരുദ്ധ്യങ്ങളില്ലാത്ത അബദ്ധങ്ങളില്ലാത്ത യാതൊരു രൂപത്തിലുമുള്ള അസത്യവും കരരാത്ത വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ചിന്തിക്കുവാൻ അള്ളാഹു തഅാല ആവശ്യപ്പെടുകയാണ് ഇരുപത്തി വർഷങ്ങൾക്കിടയിൽ അൽപാൽപമായി അവതീർണമായ വിശുദ്ധ ഖുർആൻ നബി സലാഹു അലൈഹി വസല്ലമയുടെ മക്കാ ജീവിത കാലഘട്ടത്തിലും മദീന ജീവിത കാലഘട്ടത്തിലും അഥവാ ഹിജ്റക്കു മുമ്പും ശേഷവും അവതീർണമായ വിവിധ സ്ഥലങ്ങളിലും വിവിധ സന്ദർഭങ്ങളിലും അവതീർണമായ വിശുദ്ധ ഗ്രന്ഥം അതിലെ ഒരു വചനം മറ്റൊരു വചനത്തിനോട് വൈരുദ്ധ്യമായിട്ടില്ല എന്നതും വിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകതയാണ് അതിനെപ്പറ്റി അവരെന്താണ് ചിന്തിക്കാത്തത് അള്ളാഹുവിൽ നിന്നായതുകൊണ്ടല്ലേ അതിൽ വൈരുദ്ധ്യങ്ങളില്ലാത്തത് അള്ളാഹുവിൽ നിന്നല്ലായിരുന്നെങ്കിൽ അവർക്കതിൽ ധാരാളം വൈരുദ്ധ്യം കാണാമായിരുന്നു എന്നവർ ചിന്തിക്കുന്നില്ല എന്ന് സുറത്തു നിസ്സ ഇൻ്റെ എൺപത്തി രണ്ടാമത്തെ വചനത്തിൽ അള്ളാഹുത്ത ആല പരാമർശിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആാൻ ചിന്തിക്കുവാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ഗ്രന്ഥവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ രാപ്പാർക്കുന്ന ദിവസം നബി അള്ളാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നുണ്ട് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലഹി എൻ്റെ കൂടെ സഹവസിക്കേണ്ട രാത്രിയിൽ എന്നോട് പറഞ്ഞു ആയിഷ ഇന്ന് നിൻ്റെ ദിവസമാണ് ഇന്ന് നിനക്കുള്ള ദിവസമാണ് പക്ഷേ എനിക്ക് എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ദീർഘമായി നമസ്കരിക്കാൻ ആഗ്രഹമുണ്ട് നിൻ്റെ അഭിപ്രായം എന്താണ് ആയിഷർ അലി അള്ളാഹു അലഹ നബി സാഹു അലഹി വസലമയോട് പറഞ്ഞു നബിയേ താങ്കളുടെ കൂടെ സഹവസിക്കുക എന്നത് എനിക്കേറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് എന്നാൽ താങ്കളുടെ ഇഷ്ടമെന്താണോ അതാണ് എൻ്റെ ഇഷ്ടം താങ്കളുടെ ആഗ്രഹം എന്താണോ അതാണ് എൻ്റെ ആഗ്രഹം എന്ന രൂപത്തിൽ ആയിഷർ അലി അള്ളാഹു എന്നെ പറയുകയാണ് അങ്ങനെ റസുലാഹി സ്വല്ലാഹു അലഹി വസല്ലമ്മ രാത്രി നമസ്കാരത്തിനു വേണ്ടി ഒതുടടുത്ത് നമസ്കാരം നിർവഹിച്ചു പിറ്റേ ദിവസം സുബഹി നമസ്കാരത്തിനു വേണ്ടിയിട്ട് മഹാനായ ബിലാറലി അള്ളാഹു വനഹു നബി അല്ലാഹു അലൈഹി വസല്ലമ്മന്റെ വീട്ടിലേക്ക് വരികയാണ് ബാങ്ക് വിളിക്കാൻ പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് നബി നബിസ്ലല്ലാഹു അലൈഹി വസല്ലമ്മയെ വിളിക്കാൻ വേണ്ടി വരുമ്പോൾ നബി നബിസ്ലല്ലാഹു അലൈഹി വസല്ലമ്മ നമസ്കാരത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ബിലാറലി അള്ളാഹു വനഹു കാണുന്നത് എന്തിനാണ് പ്രവാചകരെ താങ്കൾ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു ഞാൻ ഒരു അടിമയായി അഫല അബ്ദൻ മാറേണ്ടതില്ലേഹി വസ് പറഞ്ഞു കഴിഞ്ഞ രാത്രിയിൽ എനിക്ക് വിശുദ്ധ ഖുർആൻ അവതരിച്ചു ആ വചനങ്ങൾ പാരായണം ചെയ്യുകയും അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് നാശമെന്നാണ് ഈ വചനങ്ങൾ പാരായണം ചെയ്യുകയും എന്നിട്ട് അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നാശമെന്നാണ് എന്നിട്ട് വിശുദ്ധ ഖുർആാനിലെ മൂന്നാമധ്യായം നൂറ്റി തൊണ്ണൂറാമത്തെയും നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെയും വചനങ്ങൾ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ ഓദിക്കൊടുത്തു

അഥവാ നിന്നും ഇരുന്നും കിടന്നും അള്ളാഹുവിനെ ഓർക്കുകയും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സിട്ടിപ്പിനെപ്പറ്റി ഉറ്റാലോചിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അവർ പറയും ഞങ്ങളുടെ രക്ഷിതാവേ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല നീ പരമപരിശുദ്ധനാണ് അതുകൊണ്ട് കത്തിജ്വലിക്കുന്ന നരകാജ്ഞയിൽ നിന്ന് ഞങ്ങളെ കാത്തു എന്ന് ഈ വചനങ്ങൾ പാരായണം ചെയ്യുകയും അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നാശമെന്ന് പറയുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ ചിന്തയ്ക്ക് ഇസ്ലാം എത്രത്തോളം പ്രാധാന്യം നൽകുന്നുവെന്ന് ഈ ഒരു ഹദീസിൽ നിന്ന് കൃത്യമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ചിന്തിക്കാത്തവരെ ആക്ഷേപിച്ചുകൊണ്ടും അവർക്ക് വലിയ ശിക്ഷയുണ്ട് എന്ന് പരാമർശിച്ചുകൊണ്ടുമുള്ള വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഖുറാനിൻ്റെ ഏഴാം അധ്യായം സുറത്തുല്ല അറാഫിലെ നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയുന്നു ൂരിപക്ഷം മനുഷ്യരെയും മഹാഭൂരിപക്ഷം ജിന്നുകളെയും നാം നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു അഥവാ അവർക്ക് ഹൃദയങ്ങളുണ്ട് പക്ഷെ അവർ ചിന്തിക്കുന്നില്ല അവർക്ക് കണ്ണുകളുണ്ട് അവർ കാണുന്നില്ല അവർക്ക് കാതുകളുണ്ട് അവർ കേൾക്കുന്നില്ല കണ്ണും കാതും കല്ലുമെല്ലാം കൃത്യമായി ഉപയോഗപ്പെടുത്താത്ത കാഴ്ചയും കേൾവിയും ചിന്താശേഷിയും ഉപയോഗപ്പെടുത്താത്ത ആളുകൾക്ക് നരകമുണ്ട് അവർ കന്നുകാലികളെപ്പോലെയാണ് അല്ല അവരാണ് അവരെക്കാളും പിഴച്ചവർ എന്ന് അള്ളാഹു സുബെഹാന കൃത്യമായിക്കൊണ്ട് സുറത്തുള്ള അറാഫിൻ്റെ നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നു നരകത്തിൻ്റെ അവകാശികളോടെ അതിലേക്ക് അവർ വലിച്ചെറിയപ്പെടുന്ന സന്ദർഭത്തിൽ അതിൻ്റെ കാവൽക്കാരായ മലക്കുകൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് താക്കിയതുകാർ വന്നില്ലേ എന്ന് അതിന് മറുപടിയായി അവർ പറയുന്ന കാര്യങ്ങളിലൊന്ന് ലൗ കുന്നെ ഞങ്ങൾ കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ ഈ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ പ്രവേശിക്കുമായിരുന്നില്ലല്ലോ എന്ന രൂപത്തിലാണ് അവർ പറയുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ചിന്തിക്കുവാനും കേൾക്കുവാനും കാണുവാനും ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ആഹ്വാനം ചെയ്തതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ ഖുർആാനെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അഫല തൂൻ ലഅല്ലഹും യതദക്കറൂൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും എല്ലാം ചിന്തിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന വചനങ്ങളാണ് അഫലൂൻ ഇബിലി കൈ ഫഹുലിഖത്ത് ഒട്ടകത്തിൻ്റെ നേർക്കവർ നോക്കുന്നില്ലേ എങ്ങനെയാണത് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് വയൽ കൈ ഫറുഫിഅത്ത് ആകാശത്തേക്ക് അവർ നോക്കുന്നില്ലേ എങ്ങനെയാണ് അത് ഉയർത്തപ്പെട്ടത് എന്ന് വയിൽ അൽ ജിബാലി കൈ ഫനുസിബത്ത് പർവ്വതങ്ങളിലേക്ക് അവർ നോക്കുന്നില്ലേ എങ്ങനെയാണത് നാട്ടിനിർത്തപ്പെട്ടത് എന്ന് വൈലൽ കൈ ഫസുസിഹത്ത് ഭൂമിയിലേക്ക് അവർ നോക്കുന്നില്ലേ എങ്ങനെയാണത് വിധാനിക്കപ്പെട്ടത് എന്ന് വിശുദ്ധ ഖുർആാനിലെ എൺപത്തിയേഴാം അധ്യായത്തിലെ പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള വചനമാണ് കാശത്തെ ഭൂമിയെപ്പറ്റി ഭൂമിയെ പർവ്വതത്തെ സംബന്ധിച്ച് ഒട്ടകത്തെ സംബന്ധിച്ച് പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെപ്പറ്റി ഒക്കെയും ചിന്തിക്കുവാൻ വിശുദ്ധ ഖുർആ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് വഫി തുബ്സിറൂൻ നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ നിങ്ങളെന്താണ് കണ്ടറിയാത്തത് നിങ്ങളെന്താണ് കാര്യം ഗ്രഹിക്കാത്തത് എന്ന രൂപത്തിലുള്ള ഒരുപാട് വചനങ്ങൾ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ കാണാം രാവിനെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ രാവ് മാത്രമാണ് പകല് വരില്ല എങ്കിൽ ആരാണ് നിങ്ങൾക്ക് പകല് കൊണ്ടുവന്ന് തരിക അള്ളാഹു ആല പകല് മാത്രമാക്കുകയും രാവിനെ കൊണ്ടുവരാതിരിക്കുകയും ചെയ്താൽ ആരാണ് നിങ്ങൾക്ക് വിശ്രമിക്കുവാനുള്ള രാവിനെ കൊണ്ടുവന്ന് തരിക തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ വിശുദ്ധ കുർഗാനിൽ കാണാൻ കഴിയും നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെപ്പറ്റി കത്തിക്കുന്ന തീയെപ്പറ്റി ഒക്കെയും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന രൂപത്തിലുള്ള പരാമർശങ്ങളും കാണാൻ കഴിയും അതുകൊണ്ട് പ്രിയമുള്ളവരെ ചിന്തിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന ഗ്രന്ഥമാണ് ഗോളങ്ങളെ സംബന്ധിച്ച് നക്ഷത്രങ്ങളെ സംബന്ധിച്ച് സൂര്യനെ സംബന്ധിച്ച് ചന്ദ്രനെ സംബന്ധിച്ച് ഭൂമിയെ സംബന്ധിച്ച് പർവ്വതങ്ങളെ സംബന്ധിച്ച് സാഗരങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ സംബന്ധിച്ച് ഒക്കെയും ചിന്തിക്കുവാനും പഠിക്കുവാനും അതിനെപ്പറ്റി ഉറ്റാലോചിക്കുവാനും വിശുദ്ധ ഖുർആാൻ നമ്മോട് കൽപ്പിക്കുന്നു വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യണമെന്നും വിശുദ്ധ ഖുർആൻ ചിന്തിക്കുവാൻ വേണ്ടി അവതീർണമായ ഗ്രന്ഥമാണ് എന്നും നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സുബെഹാനു വല വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അതിൻ്റെ വചനങ്ങളെ സംബന്ധിച്ച് കൃത്യമായി ഉറ്റാലോചിക്കുകയും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഒസ്ലാഹു അല മുഹമ്മദിൻ അലി മുഹമ്മദ് അലഹദുൽ റബിലാലമീൻ അസ്സലാ വൈകു വർഹമു